ഇന്ന് വന്നിരിക്കുന്നത് പെയിൻറ്റിങ്ങും കൊണ്ടാണ്. പെയിൻറ്റിങ് ചെയ്ത് എൻ്റെ സാരീസും ചുരിദാറും കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മംഗളഗിരി സാരിയാണ്. മംഗളഗിരി സാരിയിൽ ആഫ്രിക്കൻ ലേഡീസിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് തുമ്പ് മാത്രം ഇത്രയും ആയിട്ടുള്ളൂ, ഇനിയും ബോർഡർ വരയ്ക്കണം, അതെല്ലാം വരയ്ക്കാനുണ്ട് കേട്ടോ. വരച്ചിട്ട് ഞാൻ ഈ സാരി ലാസ്റ്റ് ഒന്ന് കാണിക്കാം, ഇനി വേറെ സാരീസ് ഞാൻ ചെയ്തതെല്ലാം കാണിക്കാം. ഇത് ഞാൻ ഒരു ചുരിദാറിൻ്റെ താഴത്തെ പോർഷനിൽ വരച്ചതാണ്. ചെറിയ മഞ്ഞ കളറിലെ കാണാവോ, അതൊക്കെയാണ് അതിൻ്റെ ഭംഗി. നേരിട്ട് കാണുമ്പം അതിൻ്റെ ഭംഗി ഇതൊക്കെയാണ്. ഇത് ഞാൻ ചെസ് പോർഷനിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പംപ്കിൻ അലോയും ലെമൺ അലോയും ചേർത്ത് ഒലീവ് ഗ്രീൻ ഇലയിൽ വരച്ചതാണ്. ഇത് വേറൊരു ചുരിദാറിൽ വരച്ചതാണ്, കണ്ടില്ലേ. ഇവിടെ മാത്രം നെക്ക് മാത്രം ഇങ്ങനെ, പിന്നെ കൈയുടെ അറ്റത്ത്, പിന്നെ ഫ്രണ്ടിൽ മാത്രം ഈ സ്ലിറ്റ് വരുന്നില്ലേ, സ്ലിറ്റ് വരുന്ന ഇടം തൊട്ട് ഇങ്ങനെ ഫുൾ വരച്ചിരിക്കുകയാണ് ഇവിടെ വരെ, കണ്ടില്ലേ. ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ റെഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഗോൾഡൻ കളർ വെച്ച് അതിനെ കുറച്ചൊന്ന് മറച്ചതാണ്. ഇനി നമുക്ക് സാരിയിലോട്ട് പോവാം. ഇത് ഞാൻ ചെയ്തൊരു സാരിയാണ്, സ്കൈ ബ്ലൂ കളറാണ്. ചിലപ്പം ആ കളറ് വീഡിയോയിൽ വരണം എന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ് ശരിക്കും, അത് കണ്ട് തന്നെ എടുത്തതാണ്. അതിൽ യെല്ലോ കളർ പൂ കൊടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ. നല്ല എടുപ്പാണ്, ആകെ നാല് പൂവേ ഉള്ളെങ്കിലും പക്ഷെ നല്ല എടുപ്പാണ്. ഈ ഇളം കളറിൽ ഈ കടും പൂ വന്നതുകൊണ്ട് നല്ല എടുപ്പാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഉടുത്തൊന്ന് കാണിക്കാം, എവിടെയൊക്കെ പൂക്കളുണ്ടെന്നൊന്ന് കാണിക്കാനായിട്ട് ഒന്ന് ഉടുത്ത് കാണിക്കാം കേട്ടോ. ഇതൊന്നും തൊന്നില്ല, എൻ്റെ ചുരിദാറിൻ്റെ പൊപ്പ് തന്നെയാണ്. തുമ്പത്തുണ്ട്, ഈ മുൻവശത്തുണ്ട്, പിന്നെ താഴെ മുന്നിൽ കണ്ടില്ലേ, താഴെ മുന്നിൽ ഈ താഴെ പുറകിൽ, ഇത്രയാണ് ഈ സാരിക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് തുമ്പാണ്, ഇതിൻ്റെ മുന്താണിയാണ്. ഇതെല്ലാം ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, മേൾവശവും താഴ്വശവും എല്ലാം ഫുൾ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഉള്ളിലും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഈ ഉടുപ്പിനെല്ലാം ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. നല്ല ബോർഡർ കൊടുത്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ട് വരച്ചതാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ വരച്ച ഒരു ഇതാണ് ഈ സാരി. ഫുള്ളുണ്ട് കേട്ടോ, ഫുൾ. ഇത് വരച്ചപ്പോഴാണ് എനിക്ക് വേറൊരു സാരിയിലും കൂടെ വരയ്ക്കണം തോന്നി. ഇത് ഇപ്പം വരയ്ക്കുന്ന ഇതും ഞാനൊന്ന് ഉടുത്ത് കാണിക്കും. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെയും ഉണ്ട്, തുമ്പ് വരെ ഉണ്ട്, തിരിച്ചു വേണമെങ്കിലും ഇടാം. താഴെ മുഴുവൻ ഫുള്ളുണ്ട്. ഇതെൻ്റെ അടുത്ത സാരിയാണേ. ഇത് ഞാൻ മുകളിലത്തെ പോർഷൻ ഒന്നുമില്ല, താഴത്തെ പോർഷൻ ഫുൾ വരച്ചതാണ്. ഫുൾ ഉണ്ട് കേട്ടോ. ഇത് തുമ്പ്, ഇത് കണ്ടില്ലേ, തുമ്പിൽ നിന്ന് ഇങ്ങനെ വന്ന് കണ്ടില്ലേ. ഇത് ഗോൾഡൻ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശരിക്കും കാണാൻ നല്ല തിളക്കമുണ്ട്, നല്ല ഒരു തിളക്കമുണ്ട് കണ്ടില്ലേ. ഫുൾ ഫുൾ വരച്ചതാണ്, ചുമ്മാ സ്കെച്ചൊന്നും ഇല്ലാതെ പെട്ടെന്ന് വരച്ചെടുത്താണ്. ഓരോ പൂവും ഇങ്ങനെ വരച്ചിട്ട്
പിന്നെ ഈ തണ്ടും ഇലകളും എല്ലാം അതിനോട് യോജിപ്പിച്ചതാണ്. ഒന്ന് ഉടുത്ത് കാണിക്കാവേ. ഇതാണ് ഞാൻ ഒരുപാട് വലുതായിട്ട് ചെയ്ത പൂക്കൾ. വലുതായിട്ടും നീളത്തിൽ ചെയ്ത പൂക്കൾ ഇതാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ താഴെ മാത്രം, മുകളിലത്തെ സൈഡ് ഇവിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കണ്ടില്ലേ? ഇവിടെ ഒന്നുമില്ല, ഫുൾ തുമ്പ് വരെ ചുറ്റി താഴെ മുഴുവൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അടുത്തത് ഇങ്ങനെ നേർത്ത കുഞ്ഞു പൂക്കളാണ്, അതൊരു കൊലയായിട്ട് ഇരിക്കുന്ന പൂക്കളാണ്. അതിൻ്റെ ആ മഞ്ഞ കണ്ടില്ലേ പൊട്ടുകളൊക്കെ, അതാണ് ഈ സാരിയുടെ ഭംഗി കേട്ടോ. നേരിട്ട് കാണാൻ അതും ഭംഗിയാണ്, നല്ലതായിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടില്ലേ നല്ല ഭംഗിയാണ്. ഇനി ഇതൊന്ന് കൊടുത്ത് കാണിക്കാവേ. ഇവിടെ നീളൻ പൂക്കളാണ്, നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം തുമ്പത്തൊരണം, പിന്നെ മുൻവശത്ത് കണ്ടില്ലേ ഇങ്ങനെ താഴെ വരും, ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. അങ്ങനെ മൂന്ന് പൂക്കളാണ് ഈ സാരിയിലുള്ളത്. ഇതൊരു ഷീറ്റാണേ, ഷീറ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷീറ്റാണ്. ഇത് ആരാ വരച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ കേട്ടോ, ചേച്ചി വരച്ചത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. നല്ല ഭംഗിയല്ലേ, ഇത് കാണിക്കാതിരുന്നാൽ പറ്റത്തില്ല, അത്രയും ഭംഗി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഇളം റോസ് കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ വീഡിയോ കാണുന്ന കളറല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല ബേബി പിങ്ക് ആണേ, ബേബി പിങ്കിൽ പെയിൻറ്റ് ചെയ്ത നല്ല ഭംഗി, കണ്ടില്ലേ? ഇതൊക്കെയാണ് എൻ്റെ പെയിൻറ്റിങ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതെല്ലാം എങ്ങനെയുണ്ടായിരുന്നു, ചെയ്തതൊക്കെ കൊള്ളാമോ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.